എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിനടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിനടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ അരീക്കൽ വെള്ളച്ചാട്ടം. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണ്, വന്ന് കണ്ടു ഇങ്ങിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിഷുവിൽ കാണാം. നമുക്ക് ഇവിടെ നിന്ന് മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഇതിന് തൊട്ടപ്പുറമായിട്ട് ഒരു സ്ഥലമുണ്ട്, അതിനപ്പുറമായിട്ട് നേരെ എന്നൊരു വിഷുവിലും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോസിലോട്ട് പോകാം. കൂട്ടുകാർ, ഈ ഒരു വീഡിയോയ്ക്ക് എക്സ്ട്രാ ഓളിയം ഞാൻ കൊടുക്കുകയാണ്. ഈ ഓളിയം കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സ്ഥലത്ത് നമുക്ക് ഭയങ്കരമായിട്ടും ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അരീക്കൽ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടായ അവിടുത്തെ ശബ്ദവും അതുപോലെ വണ്ടികളുടെ കുറേ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ആയിട്ട് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സെലക്ട് ചെയ്ത റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സി റോഡ് വന്നിട്ട് കൂത്താട്ടുകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്ക് ഉപ്പുകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തിരിഞ്ഞത്. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ണിനൊക്കെ ഒരു കുളിർമയേകുന്ന നാട്ടുംപുറത്തൂടെയുള്ള ഒരു യാത്രയാണ്. അത്യാവശ്യം ചുറ്റിക്കറങ്ങിയ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ള റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ പിറവത്തിനും കൂത്താട്ടുകുളത്തിനും ഇടയ്ക്ക് മൂവാറ്റുപുഴ റോഡ് കിടക്കുന്നുണ്ട്. ആ റോഡിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ പാമ്പാക്കുട ബ്ലോക്കിനെ ബേസ് ചെയ്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടം. അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. പോലെ തന്നെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് ഞാൻ സെലക്ട് ചെയ്ത് വന്നത് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണ്. പിന്നെ വഴി ജസ്റ്റ് ഒന്ന് ചോദിച്ച് പോകണമെങ്കിലും കടയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു റൂട്ടിലില്ല, ചെറിയ വഴിയാണെങ്കിലും. അത്യാവശ്യം ഈ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ പോരുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കി ഇങ്ങ് പോരാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം എല്ലാ വളവുകളും തിരിവുകളും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ യാത്ര തുടങ്ങി ഏകദേശം ഒരു യാത്രയുടെ നടുഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അതിശക്തമായ മഴ വന്ന് നമുക്ക് കുറേ സമയമൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു വീഡിയോയുടെ പെർഫെക്ഷൻ എന്നത് വന്നിട്ടുണ്ടോയെന്നറിയില്ല. എങ്കിലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് നമുക്ക് തരണം കിട്ടും. ആ വീഡിയോയിൽ എന്തെങ്കിലും ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ടോയെന്നുള്ളതും, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള റോഡും കാര്യങ്ങളും എല്ലാം നമ്മൾ അടുത്തുടനെ തന്നെ ഇതിനടുത്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ വരുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അരീക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അരീക്കിൽ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഈ സൈഡിലായിട്ട് ചെറിയൊരു തോട്ടിൽ നിന്നാണ് ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളിൽ പലർക്കും ഈ ഒരു ചെറിയ തോട് കണ്ടിട്ടുണ്ട് വിശ്വാസയോഗ്യമായി എന്ന് വരത്തില്ല. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ തോട്ടിൽ നിന്നാണ് നമ്മളപ്പുറേ കാണുന്ന വലിയൊരു വെള്ളച്ചാട്ടത്തിലോട്ട് എത്തണേ. ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വെള്ളച്ചാട്ടമല്ല. ധാരാളം ആളുകൾ എറണാകുളം ജില്ലയിൽ നിന്നും മറ്റ് പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഫാമിലി ആയിട്ടും അതുപോലെ കൂട്ടുകാർക്കൊക്കെ കൂടി വരുന്ന സ്ഥലം, അതുപോലെ നല്ല ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് ഫോട്ടോസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലം ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു കടവ് പോലെ വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പോണത് ഒരു എൻട്രൻസ് ആണ് കേട്ടോ. അവിടെയൊക്കെ നിന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ശരിക്കും അരീക്ക വെള്ളച്ചാട്ടത്തിന് നമ്മളുടെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റോഡിൻ്റെ മുകളിൽ കണ്ട ആ ഒരു പോർഷൻ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന മെയിനായിട്ടുള്ള ആ ഒരു കെട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിന് അവിടെയുള്ള പോർഷൻ നമ്മളിപ്പോൾ കാണുന്ന വഴി, പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തൊട്ടപ്പുറേ ആയിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൂടെ വേറൊരു ചെറിയൊരു കനാൽ റോഡ് പോണക്ക് വരുന്നുണ്ട്. അത്രയാണ് നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ പറ്റി പറയാനുള്ള വ്യൂ പോയിൻറ്റ്സ്. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഇറങ്ങി കാണിക്കാണ്ടിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്യാമറ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആളുടെ ഒരു കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴ പെയ്തത് കൊണ്ട് ചെറിയൊരു കലക്കലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളത്തിലിറങ്ങി നിങ്ങളെ ആ വിഷ്വലിലോട്ട് കൊണ്ടുപോകാണ്ടിരുന്നത്. കൂടുതലും നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ആ ഒരു കടവ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു കുളിക്കാനും അതുപോലെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അതുപോലെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അപകട സാധ്യത ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച. അരീക്ക വെള്ളച്ചാട്ടത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുംപുറത്തിനോട് ചേർന്ന് നിൽക്കുന്ന ജനവാസ മേഖലയോട് അടുത്ത് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടുത്തെ ആളുകൾ ഇവിടെ കുളി അലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ടൂറിസം മേഖലയോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആളുകളുടെ കുളി മാത്രമേ ഉള്ളൂ. അലക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി നല്ലൊരു ഇഷ്ടം പോലെ സ്ഥലത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച, അതാണ് നമുക്കിവിടെ പറയാനുള്ളത്.
അവസാനത്തെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ അരിക്ക വെള്ളച്ചാട്ടത്തിന്റെ നമ്മുടെ മെയിൻ ആയിട്ട് വിഷ്വൽ കിട്ടുന്ന പോർഷനാണ് ഈ ബൈക്കിൽ വന്നത്. അപ്പൊ ഇവിടുന്ന് നല്ല കുത്തിച്ചാടി വെള്ളം ഇങ്ങ് പോകുന്നു. ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ആളുകൾക്ക് വന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ആർച്ചായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് ഇപ്പുറത്തോട്ട് ഒരു ഇവിടെ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയില്ല. ഈ ഒരു ഭാഗത്തോട് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ തോടിന്റെ രീതിയിലായി കോഴ്സൊക്കെ കുറഞ്ഞു പോകുന്നു. ഇനി അപ്പുറം ഒരു പാലം ഉണ്ട്.